ഡോക്ടർ അരുൺ സക്കരിയ എത്തിയിട്ടും പുരോഗമനമില്ലാതെ മിഷൻ ബേലൂർ മകന ഇന്നലെയും അഞ്ഞൂറോളം ഉദ്യോഗസ്ഥർ ബേലൂർ മകനയ്ക്ക് പുറകെ കാട് കയറിയെങ്കിലും പിടികൊടുക്കാതെ വെല്ലുവിളിക്കുകയാണ് മോഴയാന ഇപ്പോഴും റേഡിയോ കോളർ സിഗ്നൽ വച്ച് നോക്കുമ്പോൾ കാട്ടിക്കുളം ഭാഗത്തെ വനമേഖലയിൽ തന്നെ തുടരുകയാണ് ബേലൂർ മകന ഏഴു ദിവസം കേവലം പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ആന കിടന്ന് കറങ്ങിയിട്ടും എന്തുകൊണ്ടാണ് പിടിക്കാൻ കഴിയാത്തത് എന്നത് ഒരു ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ആന ബേലൂർ മകനയ്ക്ക് പുറകെയുള്ളത് കൂടെ കർണാടക വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘവും ഇരുന്നൂറ് വനപാലകരും ഇരുന്നൂറ് പോലീസും നൂറോളം മറ്റ് ജീവനക്കാരും ആനയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഏഴു ദിവസമായി മുൻപും പലവട്ടം ആനയെ കേരളത്തിൽ മയക്കൂടി വച്ച് പിടികൂടിയിട്ടുണ്ട് ഒരു ആനയെ പിടിക്കാൻ ഇത്രയും വലിയ സന്നാഹം നടത്തുന്നത് ആദ്യമായിരിക്കും ഇതിനു മുൻപ് ചിന്നക്കനാലിൽ അരിക്കമ്പൻ ദൗത്യവും കുറച്ചു കാലം നീണ്ടുപോയിരുന്നു എന്നാൽ അത് കോടതിയും കേസുമൊക്കെയായി ബന്ധപ്പെട്ടാണ് നൂറ്റി അൻപത് പേരായിരുന്നു അന്ന് അരിക്കൊമ്പന് പുറകെ ഉണ്ടായിരുന്നത് കേവലം രണ്ട് ദിവസത്തിനുള്ളിൽ അരിക്കുമ്പനെ പൂട്ടുകയും ചെയ്തു അരുൺ സക്കറിയ അടങ്ങുന്ന സംഘം ഇന്നും അതിരാവിലെ വനത്തിലേക്ക് കയറിയിട്ടുണ്ട് അടിക്കാടുകൾ നിറഞ്ഞ വനത്തിൽ ദൗത്യ സംഘത്തിന് പിടികൊടുക്കാതെ കുങ്കിയാനകളുടെ മുന്നിൽപ്പെടാതെ ബുദ്ധിമരമായി ഒഴിഞ്ഞുപാറുന്ന ബേലൂർ മകന ഒരു തരത്തിൽ ഒളിച്ചു കളിക്കുകയാണ് എന്ന് തന്നെ പറയാം ബേലൂർ മകനയും കൂട്ടാളി മോഴയും ചേർന്ന് വനം വകുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങളിലൊന്നാക്കി ബേലൂർ മകന ദൗത്യത്തെ മാറ്റി എന്നതാണ് യാഥാർത്ഥ്യം